റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് വിത്ത് അയനാടൻ. പ്രിയ ശ്രോതാക്കൾക്ക് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ലിൻസൈനാടൻ. ഹിമപാതത്തിലും ശീതക്കൊടുങ്കാറ്റിലും വിറങ്ങലിച്ച് അമേരിക്ക. ഹിമക്കെടുതികളിൽ ഇതിനോടകം 62 പേർ മരിച്ചു. സർവ്വമേഖലയും സ്തംഭിച്ചതോടെ ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്ന ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ന്യൂയോർക്കിൽ മാത്രം മരണം 28. ഇതിനു മുമ്പ് കനത്ത മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തി 1977 ന്യൂയോർക്കിൽ 25 പേരായിരുന്നു മരിച്ചത്. ആയിരങ്ങൾ വൈദ്യുതിയും മറ്റ് സൌകര്യങ്ങളുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ബഫലോ മേഖലയിൽ മാത്രം 20,000 പേർക്ക് ദിവസങ്ങളായി വൈദ്യുതി അന്യമാണ്. ഫ്ലോറിഡ, ജോർജിയ, ടെക്സസ്, വിസ്കോൺസിൻ, മിഷിഗൺ എന്നിവിടങ്ങളിലും സ്ഥിതി ഗുരുതരമാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന വാഹനങ്ങളുടെ അകത്തു നിന്നാണ് പല മൃതദേഹങ്ങളും ലഭിച്ചത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ റോഡുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശീതക്കാറ്റ് മൂലം ക്രിസ്മസ് അവധിക്കാലത്ത് പലർക്കും വീടുകളിലെത്താനായിട്ടില്ല. വൈദ്യുതി വിതരണം താളം തെറ്റിയതോടെ വീടുകൾക്ക് താപനില കുറയുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെ അമേരിക്കയിലെ അരിസോണയിൽ തണുത്തുറഞ്ഞ തടാകത്തിലൂടെ നടക്കുന്നതിനിടെ മഞ്ഞുപാളികൾക്കിടയിൽ വീണ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. മരിച്ചവർ ആന്ധ്ര സ്വദേശികളാണ്. കോവിഡ് രോഗബാധയെക്കുറിച്ച് വികലമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതെന്ന ആരോപണവുമായി ചൈന. നിയന്ത്രണങ്ങൾ നീക്കിയതിനു ശേഷമുള്ള ചൈനയുടെ കോവിഡ് പ്രതിരോധത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകളെക്കുറിച്ചാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് വിമർശനമുന്നയിച്ചത്. കോവിഡ് ആരംഭിച്ചതു മുതൽ ജനങ്ങളുടെ ജീവന സംരക്ഷണം നൽകുന്നതിനാണ് ചൈന ഊന്നൽ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ എല്ലാ ശ്രമവും ചൈന നടത്തുന്നുണ്ട്. രോഗബാധ പടരുന്നത് തടയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ചൈന ശാസ്ത്രീയമായാണ് കോവിഡിനെ നേരിടുന്നത്. കൃത്യമായ സമയത്ത് ശക്തമായ നടപടി കോവിഡിനെതിരെ ചൈന സ്വീകരിച്ചിട്ടുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് കൂട്ടിച്ചേർത്തു. യു കെയിൽ ലിവർപൂളിന് സമീപം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി വിദ്യാർത്ഥി വിജിൻ വർഗീസിന്റെ പൊതുദർശനം നടത്തി. ലിവർപൂൾ സെയിന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഇന്നലെ രാവിലെ 11 ആരംഭിച്ച പൊതുദർശന ശുശ്രൂഷയ്ക്ക് ഫാദർ എൽദോ പി വർഗീസ് നേതൃത്വം നൽകി. വിവിധ സഭകളിൽ നിന്നുള്ള വൈദികരായ ഫാദർ അബു ചെറിയൻ, ഫാദർ ആൻഡ്രൂസ് ചേതലൻ എന്നിവർ പങ്കെടുത്തു. December 31 യു കെയിൽ നിന്ന് മൃതദേഹം കൊച്ചിയിലേക്ക് അയച്ച് January 2 കൊട്ടാരക്കരയിലെ ജന്മനാട്ടിലെത്തിക്കും. തുടർന്ന് കൊട്ടാരക്കര കിഴക്കേ തെരുവിലെ വീട്ടിൽ വെച്ച് ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാരം പട്ടാമല സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തപ്പെടും. നാട്ടിലെ വാർത്തകൾ. ഇന്ത്യയിൽ ജനുവരിയോടെ കോവിഡ് കേസുകൾ വർദ്ധിക്കുമെന്ന റിപ്പോർട്ട്. അടുത്ത 40 ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും PTI റിപ്പോർട്ട് ചെയ്യുന്നു. മുൻപ് കിഴക്കൻ ഏഷ്യയിൽ കോവിഡ് വ്യാപകമായി പടർന്നു പിടിച്ച് 30-35 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയിൽ കോവിഡ് തരംഗം ആരംഭിച്ചത്. ചൈനയിൽ 10 മുൻപാണ് പുതിയ കോവിഡ് തരംഗം അതിന്റെ സർവ്വ രൌദ്രഭാവവും പുറത്തെടുത്ത് വ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന 40 ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാകും. അതേസമയം പുതിയ കോവിഡ് തരംഗത്തെ ചെറുക്കാൻ രാജ്യം സജ്ജമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വാക്സിനുകൾ സ്വീകരിക്കാൻ എല്ലാവരും വേഗത്തിൽ തയ്യാറാകണമെന്നും പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ഭാഗമായി ഇതുവരെ 220 വാക്സിൻ ഡോസുകളാണ് നൽകിയതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ പലവട്ടം സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഡൽഹിയിൽ ജോഡോ യാത്രയ്ക്കിടെ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഡൽഹിയിലെ ബദർപൂരിൽ ആൾക്കൂട്ടം രാഹുലിനെ പൊതിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കോൺഗ്രസ് വക്താവ് ഭവൻ ഖേര പുറത്തുവിട്ടു. രാഹുൽ ഗാന്ധിക്ക് Z+ കാറ്റഗറി സുരക്ഷയുണ്ട്. എന്നിട്ടും ഡൽഹിയിൽ പല സ്ഥലങ്ങളിലും സുരക്ഷാ വീഴ്ചയുണ്ടായി. രാഹുലിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും വിഷയം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഖേര പറഞ്ഞു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ കേന്ദ്രീകരിച്ച് NIA റെയ്ഡ്. PFI രണ്ടാന്തര നേതാക്കളെ തേടിയാണ് NIA പരിശോധന നടത്തുന്നത്. ഫണ്ട് ചെയ്തവരെയും അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്തവരെയുമാണ് NIA സംഘം അന്വേഷിക്കുന്നത്. ഡൽഹിയിൽ നടക്കും ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. NIA പ്രത്യേക സംഘമാണ് റെയ്ഡ് നടത്തുന്നത്. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധനയിലുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് ഫോണുകളും ബുക്ക്ലെറ്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഭീകരപ്രവർത്തനത്തിന് വിവിധയിടങ്ങളിൽ യോഗം ചേർന്നെന്ന് NIA ഉദ്യോഗസ്ഥർ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ പെരിയാർ വാലിയിലായിരുന്നു യോഗം. നിരോധിച്ച സംഘടനയുമായി നേരത്തെ പ്രവർത്തിച്ചവരെ കൂടെ കൂട്ടി പുതിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുവെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. നിർണായക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. LDF കൺവീനർ EP ജയരാജൻ പങ്കെടുക്കും. EP ഉയർന്ന പരാതിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കണ്ണൂരിലെ റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP മറുപടി പറയുമെന്നാണ് അനുമാനിക്കുന്നത്. റിസോർട്ടിലെ മാനേജ്മെന്റിലെ പടലപ്പണക്കങ്ങളാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് EP വാദം. LDF കൺവീനർ സ്ഥാനം ഒഴിയാനുള്ള EP താല്പര്യം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിലപാട് നിർണായകമാണ്. സ്പോർട്സ് വാർത്തകൾ. 36 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പ് നേട്ടത്തിന്റെ കൊടുമുടിയിൽ വീണ്ടും മുത്തമിട്ടതിലൂടെ മെസ്സിക്കും സംഘത്തിനും ആവേശോജ്വല സ്വീകരണമാണ് ടീമിനായി രാജ്യം കത്തുവച്ചത്. എന്നാൽ സ്വീകരണത്തിനിടയിലും ജന്മനാട്ടിലെ ആരാധകരോട് ക്ഷമ ചോദിച്ച മെസ്സി രംഗത്തെത്തിയിരിക്കുകയാണ്. റൊസാരിയോയിൽ എത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആരാധകരാണ് വീടിന് പുറത്ത് തടിച്ചുകൂടിയത്. എന്നാൽ ഇപ്പോഴും തന്നെ കാണാൻ അസാധിക്കാത്ത ആരാധകരോട് മെസ്സി ക്ഷമാപണം നടത്തി. പ്രത്യേകിച്ച് ലോകകപ്പ് വിജയത്തിന് ശേഷം തിരിച്ചെത്തിയ തങ്ങളോട് ക്ഷമിക്കണമെന്നും കുറച്ചു ദിവസത്തേക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കുമെന്നും അതിനാൽ തന്നെ എല്ലാ ആരാധകരെയും കാണുക എന്നത് സങ്കീർണവുമാണെന്ന് മെസ്സി ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു.
ശ്രീലങ്കയ്ക്കെതിരായ ജനുവരിയിൽ നടക്കുന്ന ഏകദിന T20 പരമ്പരകൾക്കുള്ള ടീമുകളെ ഇന്ത്യ പ്രഖ്യാപിച്ചു. ഓപ്പണർ ശിഖർ ധവാൻ ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്ന് പുറത്തായി. 37-കാരനായ ഈടൻ കയ്യൻ ബാറ്റ്സ്മാൻ തിരിച്ചു വരാനുള്ള സാധ്യതയും മങ്ങിയിരിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസന് T20 ടീമിൽ ഇടം കിട്ടി, എന്നാൽ ഏകദിനത്തിൽ വീണ്ടും തഴയപ്പെട്ടു. ഏകദിന ടീമിനെ രോഹിത് ശർമ്മ നയിക്കും, T20 ടീമിനെ ഹാർദിക് പാണ്ഡ്യയും നയിക്കും. ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക്കാണ്. T20 സൂര്യകുമാറാണ് വൈസ് ക്യാപ്റ്റൻ. വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് ഇരു ടീമിലും ഇടം കിട്ടിയില്ല. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രാഹുൽ എന്നിവർ T20 ടീമിൽ ഇടം ലഭിച്ചില്ല. ഇന്നത്തെ പൗണ്ടിന്റെ വിനിമയ നിരക്ക് 99.72. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിനിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.